ജോജു എന്ന മനുഷ്യൻ ഇന്നൊരു വലിയ തരംഗമാവുകയാണ്. പ്രതിഷേധിച്ചോളൂ, പക്ഷേ അത് ജനങ്ങളെ വല്ലാതെ വലച്ചുകൊണ്ടാകരുത്. ഈ നിലപാട് അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ചർച്ചയാകുന്നു. കൃത്യമായും അത് ഗൗരവമുള്ള മറ്റൊരു രാഷ്ട്രീയ ചർച്ച തന്നെയാണ് താനും. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ. അതെന്തായാലും ജോജു എന്ന മനുഷ്യൻ്റെ ജീവിത വഴികൾ കണ്ടെറിഞ്ഞ ഒരാൾക്കും ഈ പ്രതിഷേധം അതിശയോക്തിയാവില്ല. കഥകളേറെ നിറഞ്ഞ ആ ജീവിതത്തിലെ കഥകളിൽ നിന്ന് നമുക്ക് ആ ജീവിതം പറഞ്ഞു തുടങ്ങാം. ഒരിക്കൽ ചില സുഹൃത്തുക്കൾക്കൊപ്പം ഒരു കൂട്ടുകാരനെ എയർപോർട്ടിൽ വിട്ട് തിരികെ വരുന്ന വഴി ജോജു എന്ന ചെറുപ്പക്കാരൻ മമ്മൂട്ടിയും പിന്നിലായി ബിജു മേനോനും എയർപോർട്ടിൽ നിന്ന് വരുന്നത് കണ്ടു. 20 വർഷത്തിനു മുൻപേയുള്ള കഥയാണ്. അഥവാ മമ്മൂക്ക യൗവനയുക്തനായി തിളങ്ങി നിൽക്കുന്ന സമയം. തള്ളിക്കയറിയ പുരുഷാരവത്തിനിടയിലൂടെ ജോജു എങ്ങനെയോ അദ്ദേഹത്തിന്റെ മുന്നിലെത്തി. ഒറ്റ ഡയലോഗ്, ആവില്ല മക്കളെ, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. മമ്മൂട്ടി അത് കേട്ട് കടന്നുപോയി. പെട്ടെന്ന് പിന്നാലെ വന്ന സുഹൃത്തുക്കൾ കളിയാക്കി. നീ അനുകരിച്ചത് അദ്ദേഹത്തിന്റെ ശബ്ദമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതോടെ വാശിയായി. വന്ന മാരുതി ഓമ്നിയെടുത്ത് മമ്മൂക്കയുടെ വൈറ്റ് ട്രാഡോയെ പിന്തുടർന്നു. റെയിൽവേ ഗേറ്റിന് മുന്നിൽപ്പെട്ട മമ്മൂക്കയുടെ വാഹനത്തിന് വട്ടം ചുറ്റി ഗ്ലാസിൽ മെല്ലെ കൊട്ടി വിളിച്ചു. ഗ്ലാസ് താഴ്ത്തിയ മമ്മൂക്കയെ നോക്കി വീണ്ടും അതേ ഡയലോഗ് പറഞ്ഞു. അദ്ദേഹം ഒരു ചിരി സമ്മാനിച്ച് കടന്നുപോയി. ഭ്രാന്തമായ ആവേശത്തോടെ ജോജു സിനിമയെ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. നീണ്ട 16 വർഷങ്ങൾ ഒന്നുമല്ലാതിരുന്നിട്ടും സിനിമയെ മാത്രം അദ്ദേഹം സ്വപ്നം കണ്ടു. 2 വർഷത്തിനു മുൻപ് അന്നത്തെ അതേ ചെറുപ്പക്കാരൻ്റെ വീട് പാലികാച്ചിന് അതിഥിയായി മമ്മൂക്ക എത്തി. തൻ്റെ ഡയലോഗ് പറഞ്ഞ് പിന്നാലെ ഓടിയവനെ സഹപ്രവർത്തകനായി കണ്ട് ചേർത്തലച്ചു. കാലം നൽകിയ സമ്മാനമാവണമത്. ഇതുമാത്രമല്ല, ജൂനിയർ ആർട്ടിസ്റ്റായി നിരന്തരം നിഴലായി അവിടെയും ഇവിടെയും നടന്ന യുവാവിന് അന്ന് നനച്ചിരിക്കാതെ ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിക്കാൻ അവസരം കിട്ടി. സിനിമ പ്രജ, സംവിധായകൻ ജോഷി, ഒരു കൂട്ടം പോലീസുകാരിൽ ഒരാളായി വന്നൊന്ന് സല്യൂട്ട് ചെയ്യണം, അതാണ് സീൻ. അന്ന് വല്ലാതെ എക്സൈറ്റഡായി പോയ ജോജു പക്ഷേ സല്യൂട്ട് ചെയ്തതും കൂട്ടത്തിലൊരാളുടെ മുഖം കവറായിപ്പോയി. സത്യത്തിൽ അന്നത് ജോജുവിൻ്റെ പ്രശ്നമല്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെതായി വ്യാഖ്യാനിക്കപ്പെട്ടു. ജോഷി വല്ലാതെ ചീത്ത പറഞ്ഞു. അന്ന് അപമാനിതനായി പോയ യുവാവാണ് ഒരു കാലം കറങ്ങിത്തിരിയുമ്പോൾ അതേ ജോഷി എന്ന മഹാസംവിധായകൻ്റെ നായകനായി എത്തുന്നത്, അതും പൊറിഞ്ചുമറിയുമെന്ന സിനിമയിലൂടെ. ഇങ്ങനെ സ്വീറ്റ് റിവെഞ്ചുകളുടെ തീരാകഥകൾ ആവോളമുള്ള ജീവിതം. അതിനെയെല്ലാം ചുരുക്കി ജോജു ഒരിക്കൽ പറഞ്ഞത്, കിളിപോയി എന്ന ചിത്രത്തിലാണ് ആദ്യമായി എൻ്റെ ഒരു പടം പോസ്റ്ററിൽ അച്ചടിച്ചു വരുന്നത്. കേവലം ഒരു പാസ്പോർട്ട് സൈസ് ചിത്രം. അത് കാണാൻ ഞാൻ വണ്ടി പിടിച്ച് മാമംഗലം പള്ളിക്കടുത്ത് എത്തിയിട്ടുണ്ട്. അന്ന് സത്യത്തിൽ ഞാനല്ലാതെ അതുവഴി കടന്നുപോകുന്ന ആ പോസ്റ്റർ കാണുന്ന ആരും എന്നെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നാളുകൾക്കിപ്പുറം ഞാൻ അതുവഴി കാറിൽ കടന്നു പോകുമ്പോൾ അന്നവിടെ ജോസഫ് എന്ന ചിത്രത്തിൻ്റെ പോസ്റ്ററായിരുന്നു, എൻ്റെ ഒരു ഫുൾ സൈസ് ചിത്രം. ആ ചിത്രവും ഞാനന്ന് ഇറങ്ങി നോക്കി. പണ്ട് ചെറിയ പടം കണ്ടതുകൊണ്ടായിരിക്കാം ഈ വലിയ ചിത്രം എന്നെ ഇത്രമേൽ സന്തോഷിപ്പിച്ചത്, ആ വില ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഭ്രാന്തമായി സിനിമയെ സ്നേഹിച്ച ജോജുവിൻ്റെ ജീവിതം സിനിമ പോലെ തന്നെ ഒരു അധ്യായമാണ്. 1975 ഒക്ടോബറിൽ തൃശ്ശൂർ മാളയിലാണ് ജോജുവിൻ്റെ ജനനം. അച്ഛൻ ജോർജ്, അമ്മ റോസി. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മകനായി ആ നാട്ടിൽ ജനിച്ചതാണ് എൻ്റെ ഭാഗ്യമെന്ന് ആവർത്തിക്കാറുണ്ട് അദ്ദേഹം. കാരണം പള്ളിയും പള്ളിപ്പെരുന്നാളും അമ്പലവും ഉത്സവവും തല്ലുപിടുത്തവും ഒക്കെയായി ആഘോഷങ്ങൾ നിറഞ്ഞ ഒരിടം. അവിടെ സൗഹൃദവും പ്രണയവും ഒക്കെയായി ജീവിതം ആസ്വദിച്ച് വളർന്ന ബാല്യം. സിനിമയിൽ എനിക്ക് കിട്ടുന്ന ഏത് കഥാപാത്രത്തോടും ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരാൾ എൻ്റെ നാട്ടിലുണ്ടാകുമെന്ന് ജോജു തന്നെ എപ്പോഴും പറയാറുണ്ട്. കുഴൂർ GHS, ക്രൈസ്റ്റ് കോളേജ്, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം. ഈ കാലത്തിനിടയിൽ എപ്പോഴുമാണ് സിനിമ കമ്പമായി ഉള്ളിൽ കയറുന്നത്. പിന്നെ എന്നും അതുതന്നെയായിരുന്നു ആദ്യ സ്വപ്നം. എന്നാൽ അന്ന് ഹോസ്പിറ്റാലിറ്റി, ടൂറിസം മേഖലകൾ വളർച്ച പ്രാപിച്ചു വരുന്ന സമയമായിരുന്നു. അതിനാൽ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെൻറ്റ്. അതിന് പിന്നിലുമുണ്ടൊരു രസകരമായ കാര്യം. അന്നൊരു പ്രണയമുണ്ടായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ വേഗം ജോലി വേണം, അതായിരുന്നു ആവശ്യം. എന്തായാലും പഠിത്തത്തിനൊപ്പം പ്രണയവും പൊളിഞ്ഞു. പക്ഷേ ഹോട്ടൽ മാനേജ്മെൻറ്റ് അവസാനവട്ട ട്രെയിനിങ്ങിനായി ഗോവയിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്ന നേരം അപ്പോഴാണ് ഉൾവിളി പോലെ മദ്രാസിന് പോകാൻ തോന്നുന്നത്. അങ്ങനെ മുൻപിലുണ്ടായിരുന്ന ട്രെയിനിൽ ചാടിക്കയറി. അലഞ്ഞുതിരിഞ്ഞൊരു മദ്രാസ് ജീവിതം. കാര്യമായി ഒന്നും സംഭവിച്ചില്ല. പക്ഷേ സിനിമ ജീവിത ലക്ഷ്യമായി. ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലേക്കെത്തി. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കിടയിലുമുണ്ട് പല പല തട്ടുകൾ. നിഴൽ രൂപങ്ങളായി മിന്നിമറയുന്ന ഒരു കൂട്ടം. അതിനപ്പുറത്തേക്ക് ഒരു ഡയലോഗ് പറയാനുള്ള അവസരം, അതൊത്തെങ്കിലെന്നതായിരുന്നു അന്നത്തെ മോഹം. അതിനായി പോലും കാത്തിരിക്കേണ്ടി വന്നു നിരവധി വർഷങ്ങൾ. അവിടെ നിന്നും ഒറ്റ ഡയലോഗ് പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റിലേക്കുള്ള പ്രമോഷൻ. അടുത്ത മോഹം സ്ക്രീനിൽ ഒരല്പനേരം മുഖം കാണിക്കാൻ സാധിച്ചെങ്കിലെന്നതായി. ജോജുവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, അന്നെനിക്ക് അപമാനമോ ദുഃഖമോ ഒന്നും ഉണ്ടായിരുന്നില്ല. നാളെയെല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷ മാത്രമായിരുന്നു. അങ്ങനെ തുടർന്നൊരു സിനിമായാത്ര, ചാൻസ് ചോദിക്കൽ. ഇതിനിടയിൽ പണം വലിയ പ്രശ്നമായി. ഒരിക്കൽ ജോജു തന്നെ തമാശയായി പറഞ്ഞതുപോലെ, 10 സിനിമകളിൽ ചാൻസ് ചോദിച്ചവനല്ലേ, 1000 രൂപ കൊടുത്തേക്കാമെന്ന് ആരും വിചാരിക്കില്ല. അന്ന് ജീവിതം ഒരു റോളിംഗ് ആയിരുന്നു. ഇവിടെ നിന്നും പണം വാങ്ങി അവിടെ നൽകുക, അവിടെ നിന്നും വാങ്ങി ഇവിടെ കൊടുക്കുക തുടങ്ങി ഒരു തിരിമറി. അതിനിടയിൽ വേദനിപ്പിക്കുന്ന മുഖങ്ങൾ ഒരുപാടുണ്ട്, അനുഭവങ്ങൾ ഒരുപാടുണ്ട്. വിശ്വസിച്ച് കൂടെ നിന്നവർ ചതിച്ച സമയങ്ങൾ ധാരാളമുണ്ട്. അവർക്കുറപ്പുണ്ടായിരുന്നു ഞാൻ രക്ഷപ്പെടില്ലെന്ന്. അതൊക്കെ ഇന്നും വേദനയാണ്, മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യ വർഷങ്ങളിലൊക്കെ വീട്ടുകാർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾ കടന്നു പോകുന്തോറും അവർക്കും ആശങ്കയായി. ഭ്രാന്തമായി സിനിമയെ സ്നേഹിച്ച ജോജുവിനെ ഈ അഡിക്ഷനൊന്നും നിർത്താൻ സുഹൃത്ത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോലും കൊണ്ടുപോയിട്ടുണ്ട്. എന്തു ഫലം? അന്ന് ഡോക്ടർ തന്നെ സുഹൃത്തിനോട് പറഞ്ഞത്, നീ ഇവനെ വിട്ടേക്ക്, ഒന്നുകിൽ ഇവൻ സിനിമ കൊണ്ട് ജീവിക്കും, അല്ലെങ്കിൽ നശിക്കും. എന്തായാലും ഇതിനിടയിൽ വ്യക്തിജീവിതം അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിൽ തന്നെ മുന്നോട്ട് പോയി. 2007 അഭയെ പരിചയപ്പെടുന്നത്, അത് പ്രണയമായി. 2008 വിവാഹം. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തമേതെന്ന ചോദ്യത്തിന് ജോജുവിൻ്റെ എന്നത്തെയും ഉത്തരം എനിക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണെന്ന് അറിഞ്ഞ സമയം എന്നതാണ്. അതിനദ്ദേഹത്തിന് രസകരമായ കാരണവുമുണ്ട്. ഇരട്ട കുഞ്ഞുങ്ങൾ പിറക്കുക എന്നത് തൻ്റെ ഒരു കൗമാര സ്വപ്നമായിരുന്നു. അതിനായി മുത്തശ്ശി കഥകളിലെ കേട്ടുകേൾവി പോലെ ഇരട്ടപ്പഴങ്ങൾ കഴിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ ഒഴുക്കിൽ താൻ തന്നെ മറന്നുപോയൊരു സ്വപ്നമായിരുന്നു അത്. അന്ന് സ്കാനിംഗ് റൂമിൻ്റെ പുറത്തേക്കിറങ്ങിയ അബ നമുക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞത് വല്ലാത്തൊരനുഭവമായിരുന്നു. മറന്നുപോയ സ്വപ്നങ്ങൾ ഒന്നൊന്നായി തിരികെ എത്തിയ പോലെ. ഇന്ന് 3 കുഞ്ഞുങ്ങളുടെ സൂപ്പർ ഡാഡാണ് ജോജു: ഇഷാൻ, ഇവാൻ, സാറ. എന്തായാലും മക്കളുടെ പിറവിക്ക് ശേഷവും ജൂനിയർ ആർട്ടിസ്റ്റായി തന്നെ ജോജു തുടർന്നു. ഭാര്യയ്ക്ക് പ്രതീക്ഷയുണ്ട്, എന്നാൽ ഒപ്പം ആശങ്കയുമുണ്ട്. എന്തായാലും ആ കാലത്താണ് പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്ന റോൾ തേടിയെത്തുന്നത്. സ്ക്രീനിലൊന്ന് മുഖം കാണിക്കാൻ കൊതിച്ചവന് ആവേശം ചാകരയായി, ലോട്ടറി അടിച്ചതുപോലെ. എന്നാൽ ആ കോമഡി വേഷത്തിന് ശേഷം മറ്റവസരങ്ങളൊന്നും തേടി വന്നില്ല. അതോടെ പുള്ളിപ്പുലിയാണ് താൻ ഇത്രയും നാൾ കൊതിച്ച ആ സ്ക്രീൻ സ്പേസ് എന്ന് സ്വയം വിശ്വസിപ്പിച്ച് അദ്ദേഹം കാനഡയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അതിനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് രാജാതിരാജ എന്ന സിനിമ തേടിയെത്തുന്നത്. അവിടെ നിന്നും പടിപടിയായ ഒരു ഉയർച്ച. വ്യക്തിപരമായി ഞാൻ ആദ്യം ജോജു എന്ന നടനെ ശ്രദ്ധിക്കുന്നത് രാമൻ്റെ ഏദൻ തോട്ടം എന്ന സിനിമ കണ്ടപ്പോഴാണ്. അങ്ങനെ പലരുടെ മനസ്സിലും പല കഥാപാത്രങ്ങളിലൂടെ പതിഞ്ഞൊരു രൂപം. പക്ഷേ അത് വല്ലാത്തൊരു അനുഭവമാകുന്നത് ജോസഫ് എന്ന സിനിമയിലൂടെയാണ്. ഏതു മനസ്സിനെയും വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഏകാഗിയായ മനുഷ്യൻ്റെ കഥ. എന്നും ജോജുവിൻ്റെ വളർച്ച ഇഷ്ടത്തോടെ നോക്കിക്കണ്ടിരുന്ന മമ്മൂക്ക അന്ന് ജോജുവിന് മെസ്സേജ് അയച്ചു, കൊള്ളാം സിനിമയും നടിപ്പും. ഇന്ന് ജോജു ഒരുപിടി കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മുന്നിലുണ്ട്. സംസ്ഥാന സർക്കാർ പുരസ്കാരം മുതൽ ദേശീയ അംഗീകാരം വരെ നേടിക്കൊണ്ട്. ചാർലി, ഉദാഹരണം, സുജാത, ജോസഫ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നിർമ്മാതാവായും അദ്ദേഹം സിനിമയിൽ സജീവമാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് കാത്തിരുന്ന് ഭ്രാന്തമായ അഭിനിവേശത്തോടെ ഒരാൾ നേടിയെടുത്ത വിജയമാണ് ജോജുവിൻ്റേത്. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ, സ്ഥിരമായി ലോട്ടറി എടുത്തിരുന്ന ഒരാളിനെ പോലെയായിരുന്നു ഞാൻ. എൻ്റെ വിജയരഹസ്യം ചോദിച്ചാൽ, എത്ര അടിക്കാതിരുന്നിട്ടും ഞാൻ ലോട്ടറി എടുക്കുന്ന ശീലം നിർത്തിയില്ല എന്നതാണ്. അതെ, ഇന്ന് ജോജു എന്ന നടൻ രാഷ്ട്രീയ സംവാദങ്ങളുടെ വലിയ മുഖമാകുമ്പോൾ നമുക്കും ആഗ്രഹിക്കാം. ഈ കോലാഹലങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിക്കാതിരിക്കട്ടെ. സിനിമയിൽ നല്ല നടനായി അദ്ദേഹം ഇനിയും തുടരട്ടെ. Entertainment Desk, Silver Screen.